അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി സ്പ്രിംഗ് റോളാണ്. നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് തന്നെ വളരെ എളുപ്പത്തിൽ സ്പ്രിംഗ് റോൾ തയ്യാറാക്കാം. അതോടൊപ്പം തന്നെ സ്പ്രിംഗ് റോൾ ഷീറ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്പ്രിംഗ് റോൾ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ചപ്പാത്തി മാവ് കുഴക്കുന്ന പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് നമുക്കൊരു 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ മൈദമാവ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഞാൻ മൂടി വച്ചിട്ടുണ്ട്. 30 മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ഒരുപോലെ കട്ട് ചെയ്യണം. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു അളവിൽ 8 ഉരുളകളാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി പൊടി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായി പരത്തിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മൈദപ്പൊടി വിതറി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ലെയറ് ലെയറാക്കി കൊടുത്തിട്ട് ഒന്നിച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. സ്പ്രിംഗ് റോൾ ഷീറ്റ് നമുക്കറിയാം വളരെ തിന്നായിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ആ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാ ലെയറിലും ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മൈദ വിതറി കൊടുക്കാവുന്നതാണ്. ഞാൻ ആദ്യത്തെ സെറ്റിൽ 4 ലെയർ എടുത്ത് ഇതുപോലെ പൊടിയിട്ട് കൊടുത്തൊന്ന് നല്ല വലുതാക്കി ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി 2 സെറ്റ് നമുക്കിത് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് കുറേ സ്പ്രിംഗ് റോൾ ഷീറ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തേക്കാം. ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രീസറിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഈ ഒരു ഷീറ്റ് കൊണ്ട് നമുക്ക് സ്പ്രിംഗ് റോള് മാത്രമല്ല പഫ്സ് സമൂസ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗം ഒരു 20 സെക്കൻഡോളം കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷമാണ് ലെയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് സ്പ്രിംഗ് റോളിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് കുഴച്ചെടുത്ത് ജസ്റ്റ് ഒരു 15 മിനിറ്റോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം 2 കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബണ്ണി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ക്യാരറ്റ്, സവാള, സ്പ്രിംഗ് ഓനിയൻ ഇവയൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്തെടുക്കുകയോ വേവിക്കുകയോ ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നേരത്തെ കട്ട് ചെയ്ത് സവാളയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുപാട് നേരമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ സോയ സോസും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും ഒരു ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഈ സോയ സോസും വെജിറ്റബിൾസും ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ലെയേഴ്സും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിന്നാണ്. ഇനി ഇത് നമുക്ക് ഒരു ഷീറ്റ് എടുത്തിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടൊന്ന് ഒന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ വളരെ തിന്നായതുകൊണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ ഇങ്ങനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അറ്റം ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിത് പാനിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സ്പ്രിംഗ് റോൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും, കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള വെജിറ്റബിൾസും ചിക്കനും ഒക്കെ വെന്ത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രിംഗ് റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.